അപ്പോൾ നിങ്ങളുടെ സാധ്യത എത്രത്തോളമാണ്? നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കരയിൽ നടക്കാൻ പോകുന്നത്. ചേലക്കര നിയോജക മണ്ഡലം രൂപീകരിച്ച് 60 വർഷം പിന്നിടുകയാണ്. രണ്ട് മുന്നണികൾക്കും കൈകൊടുത്ത മണ്ഡലമാണ് ഈ ചേലക്കര. കേരളത്തിലെ LDFന്റെയും UDFന്റെയും വികസന വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കേരള മോഡൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ചേലക്കര നിയോജക മണ്ഡലമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനത്തെ മുൻനിർത്തിക്കൊണ്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേന്ദ്രാവിഷ്കാര പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള 10,000 ആളുകളാണ് ഈ ചേലക്കര നിയോജക മണ്ഡലത്തിലുള്ളത്. പ്രത്യക്ഷമായും പരോക്ഷമായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേന്ദ്രാവിഷ്കാര പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള വീടുകളിൽ നിന്നുള്ള വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, തൊട്ടടുത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം, ആ വിജയത്തിന്റെ അലയൊലികൾ ഈ ചേലക്കര നിയോജക മണ്ഡലത്തിലും ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമായിട്ട് നിൽക്കുന്നു. രണ്ട്, കേരളത്തിൽ ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ക്രമാനുഗതമായി വളർച്ചയുള്ള ഒരേ ഒരു പ്രസ്ഥാനം, അത് ബി ജെ പിയാണ്. 2011 ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് കേവലം 7611. 2016 ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് 25612. പിന്നീട് 2021 നിയമസഭയിൽ ബി ജെ പിയുടെ വോട്ട് 25816. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് 28913. അതുകൊണ്ട് ഈ കഴിഞ്ഞ രണ്ട് മുന്നണികൾ അവർ പറഞ്ഞു ഞങ്ങളുടെ വോട്ട് കുറഞ്ഞ് വോട്ട് പോയെന്ന്. ഇവിടെ ക്രമാനുഗതമായ വികസനം 10 വർഷം കൊണ്ട് 3.5 വോട്ട് കൂടി ഒരേ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ പേര് ബി ജെ പിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, നമ്മുടെ തൃശ്ശൂരിൽ വിരിഞ്ഞ അത്ഭുത താമര ഈ പറയുന്ന ചേലക്കരയിലും ബാലകൃഷ്ണന്റെ പേരിൽ ഈ താമര ഇവിടെ വിരിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ശരി, ശ്രീ ശ്രീകുമാർ, ഇവിടെ ഈ 2016 മുതലാണ് പ്രിന്റ് പറയുന്ന ഈ കയറ്റം വരുന്നത് ബി ജെ പിക്ക്. ഏതാണ്ട് 5.5% മാത്രം വോട്ടുണ്ടായിരുന്ന അവർ ഒറ്റയടിക്ക് 15% വരികയാണ്, സ്റ്റേബിളായി അത് നിലനിർത്തുകയാണ്. ഇപ്പോൾ സരസും കൂടെ വന്നപ്പോൾ അത് വീണ്ടും ഉയർന്ന് 20% വരികയാണ്. ഈ ചേലക്കര പ്രത്യേകമായി എടുക്കുകയാണെങ്കിൽ അവിടെയും അവർക്ക് വോട്ട് ഉയർച്ചയും അതുപോലെ തന്നെ ശതമാനം ഉയർച്ചയും വരികയാണ്. തുളസി നല്ല ബലപ്പെടുത്തി നിർത്തിയിരുന്ന, പരാജയപ്പെട്ടെങ്കിൽ പോലും അവിടെ മുതൽക്ക് ഈ പറയുന്ന ബി ജെ പിക്ക് ഒരു കയറ്റം വരുന്നതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനല്ല, ഈ രാജ്യത്ത് കൈകാര്യം ചെയ്ത ജനപ്രതിനിധികൾ. ഇക്കാലം അത്രയും 96 മുതൽ ഈ പറയുന്ന 2024 വരെ പ്രദേശത്ത് പ്രതികരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനപ്രതികൾ, അവർ രാജ്യത്തിൻ്റെ രാജ്യസേവനം നടത്തുന്നതിൽ അല്ലെങ്കിൽ പൊതുസേവനം നടത്തുന്നുണ്ടായ അപാകതയുടെ ഭാഗമായി മറ്റാരെങ്കിലും കയറി വന്നാൽ ആ ജനപ്രതിയുടെ അതിൻ്റെ ഉത്തരവാദിത്വം ആ ജനപ്രതിക്ക് മാത്രമാണ്, ആ ജനപ്രതി പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ. ശ്രീകുമാർ, 16 തൊട്ടാണ് നമ്മൾ ഈ കാര്യം കാണുന്നത്, അങ്ങേക്കും അറിയാമല്ലോ. 2016 മുതലാണ്, 14 മോദി വരുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വേണമെങ്കിൽ കരുതാം. 16 അത് തുടങ്ങുകയാണ്. 21 രാധാകൃഷ്ണത് പരിഹരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ CPMന് വലിയ നഷ്ടങ്ങളില്ലാത്ത രൂപത്തിലേക്ക് അതിനെ മറികടക്കാനായി രാധാകൃഷ്ണ കഴിഞ്ഞു. നിങ്ങൾക്ക് തുടർച്ചയായി തന്നെ പരാജയം സംഭവിക്കുകയായിരുന്നു. നിങ്ങളുടെ വോട്ട് ശതമാനം കുറയുന്നു, നിങ്ങളുടെ വോട്ട് കുറയുന്നു, അതേസമയം അവർക്ക് അവരുടെ വോട്ടും ശതമാനവും നിലനിർത്താനും കഴിയുന്നു. അതിൻ്റെ ഒരു ഉത്തരവാദിത്തം വേണം. ഞാൻ സൂചിപ്പിച്ചുവല്ലോ തുടക്കത്തിൽ, ഞാൻ ഇതിന് ഇൻട്രോയില് ഞാൻ സൂചിപ്പിച്ചതാണ്, 2021 39,400 വോട്ടാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി പിന്നാക്കം നിന്നിരുന്നെങ്കിൽ 2024 അതെല്ലാം ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് അത് കേവലം 5,173 എന്ന മാജിക് നമ്പറിലേക്ക്. ഞാൻ ചൂണ്ടിക്കാട്ടിയതെല്ലാം നിയമസഭകളുമായി ബന്ധപ്പെട്ട താരതമ്യമാണ്. അതിലിടയ്ക്ക് ആകെ രക്ഷയ്ക്കാം കെട്ടുന്ന ഒരു കച്ചിത്തുരുമ്പ് പോലെ എപ്പോഴും എല്ലാത്തിനുമുള്ള വാദഗതിയായി ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല എടുക്കേണ്ടത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPMന്റെ കൂടെ നിന്ന് MLA 2024 ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ കൂടെയില്ല. അനുദിനം രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം നേരിട്ടുള്ളതാണ്. രാധാകൃഷ്ണൻ ആ പറയുന്ന നഷ്ടം, വോട്ട് ശതമാനം കുറയുകയുണ്ടായി ഈ 2016 ബന്ധപ്പെട്ട്. അതിനുശേഷം രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ ആ കുറഞ്ഞ വോട്ട് ശതമാനം CPM വീണ്ടെടുക്കുന്നുണ്ട്. ഭൂരിപക്ഷം കാര്യമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആകെ പോളിയപ്പെട്ടതിൻ്റെ 50%+ രാധാകൃഷ്ണൻ തന്നെയല്ലേ സ്വന്തമാക്കുന്നതും. അങ്ങനെയാണ് അവിടെ നിങ്ങൾക്കുണ്ടായ നഷ്ടം അങ്ങനെ തന്നെ നിലനിർത്തുകയും BJP ആ വോട്ട് ബാങ്ക് അങ്ങനെ തന്നെ ദൃഢമാവുകയും ചെയ്തതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഞാൻ സൂചിപ്പിച്ച് അങ്ങ് പറഞ്ഞതുപോലെ രാധാകൃഷ്ണൻ ഉയർത്തിക്കൊണ്ടുവന്ന ഭൂരിപക്ഷത്തെ തന്നെയാണ് രാധാകൃഷ്ണൻ നിർത്തി ഞങ്ങൾ ഈ 2024 5,173 കുറച്ചു കൊണ്ടുവന്ന് ഞാൻ സാറേ. അത് ലോക്സഭയിലെ സാഹചര്യമല്ലേ, എന്റെ ചോദ്യം എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മാത്രം ബന്ധപ്പെടുത്തിയുള്ള താരതമ്യമായിരുന്നു. ഞാൻ കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ലല്ലോ, ലോക്സഭയിൽ അതിനേക്കാളും ഉയർത്തിയല്ലോ TM സർസ് ഒന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇവിടെ രാഷ്ട്രീയ പൊതു തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അത് ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു നിയമസഭയിലേക്കോ പാർലമെന്റ്, നിങ്ങളുടെ വോട്ടാണ് കൊണ്ടുപോയത് BJP അത് അംഗീകരിക്കാൻ സാധിക്കും. എങ്ങനെ പറയാൻ സാധിക്കും? എവിടെ പോയി എങ്ങനെയെങ്കിലും 2021 കെ രാധാകൃഷ്ണനെ മുൻനിർത്തി ചുറ്റികരിവാൾ നഷ്ടത്തിൽ പോൾ ചെയ്ത 39,400 വോട്ട് എങ്ങനെ അതേ രാധാകൃഷ്ണൻ തന്നെ അതേ ചിഹ്നത്തിൽ 3 കൊല്ലം കഴിഞ്ഞ് മത്സരിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ചേലക്കരുടെ രാഷ്ട്രീയത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാറില്ലല്ലോ, എങ്ങനെ വോട്ട് കുറഞ്ഞു പോയി?
അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അല്ല, അതിനിപ്പോ താങ്കളുടെ തന്നെ യുക്തി വെച്ചാൽ മതി. ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ പോരെ? ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് എന്ന് ഞാൻ സൂചിപ്പിച്ചില്ലല്ലോ. അങ്ങനെ ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയണ്ടായില്ലോ. എന്തുകൊണ്ട് അതേ സ്ഥാനാർത്ഥി അതേ ചിഹ്നം വെച്ച് ഒട്ടു കുറഞ്ഞു പോയി എന്ന് പരിശോധിച്ചാൽ ഓട്ട് പോയ വഴി എവിടേക്ക് പോയ വഴി തിരിച്ചറിയാം. അത് പരിശോധിക്കട്ടെ. നിങ്ങളുടെ പരിശോധനയിൽ എന്ത് തെളിഞ്ഞു? ഞങ്ങളുടെ പരിശോധന കഴിഞ്ഞതിന്റെ ഭാഗമാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങളുടെ പരിശോധന കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ പരിശോധന ഞങ്ങൾ ചേലക്കരയെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ പിന്നാക്കം നിന്ന് 39 400 ആയിരുന്നു. അതേ സ്ഥാനാർത്ഥി അതേ ഒറ്റവാദം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.